ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ടെക്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മളിന്ന് വീട്ടിൽ സോഡ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. സോഡ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാല്ല, അത് നമ്മൾ കാർബൺ ഡയോക്സൈഡ് കടത്തി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സോഡയുടെ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്കൊരു സംഭവം ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മുടെ സോഡ ഉണ്ടാക്കാനായിട്ട് ഒരു ഉപകരണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് 2 അര ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ രണ്ട് കുപ്പി ഒരേ അളവായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ 2 കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിതേ ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് നമ്മളിതേ മാറ്റി വെക്കാൻ പോകുന്നു. ഈ അടപ്പിൻ്റെ നടുക്കായിട്ട് നമ്മളിതേ ഒരു ഹോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളിതേ ഒരു സോൾഡറിങ് ആയതുകൊണ്ട് നമ്മളിതേ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കൈയൊന്നും പൊള്ളാത്ത രീതിയിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹോൾ ഇടുമ്പോൾ നമുക്ക് കുറച്ച് വലിപ്പത്തിൽ ഇട്ട് കൊടുക്കാം. അതെന്തിനാണെന്ന് നമുക്ക് കാണിച്ചു തരാം. അത് കുറച്ച് വലിപ്പത്തിൽ തന്നെ നമ്മുടെ ഹോൾ ഇട്ടേക്കണം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഹോൾ ഇടണം. കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഹോൾ ഇടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇറങ്ങിപ്പോവാണെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇത് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ വിട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ 2 മറ്റേ കുപ്പിയുടെ അടപ്പിൽ നമ്മളിതേ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളിതേ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. പൈപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ ഒരു ഓസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇത്രയും നീട്ടത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിതേ ഈ ഒരു അളവിൽ വെച്ച് നമുക്ക് മുറിച്ച് കളയാം. അപ്പോൾ നമ്മളിതേ ഈ ഒരു അളവിൽ വെച്ച് നമ്മളിതേ മുറിച്ച് കളയണം. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മളിതേ ആ ഹോളിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറ്റാൻ പോകണം. കയറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് എയർ ടൈറ്റ് ആക്കിയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിതേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളിതേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലോണം എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നല്ലോണം തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചുറ്റിനും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ അടപ്പിൻ്റെ പുറവ് ഭാഗത്തും നമുക്ക് പുറഭാഗത്തല്ല നമ്മുടെ അടിവശത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മളെ ട്യൂബും ഇതേ അതുപോലെ തന്നെ നമ്മുടെ അതേ ആ ഒരു അടപ്പുമായിട്ടുള്ളത് സീൽ ചെയ്യും. നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു മെഷീൻ എന്ന് പറയുന്നത്, മെഷീൻ അല്ല ഒരു ഉപകരണം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു മിക്സ് ഇട്ട് കൊടുക്കും. മിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യാനുള്ള ഒരു മിക്സ് നമ്മളിവിടെ ഇട്ട് കൊടുക്കും. അത് ഈ ട്യൂബ് വഴി കടന്ന് ഇപ്പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് നമ്മളിത് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ എക്സ്പെരിമെൻറ്റിലേക്ക് നമുക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇനിയാണ് നമ്മുടെ സോഡയുടെ പരിപാടി തുടങ്ങാൻ പോകണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഒരു ചരുവത്തിൽ നമ്മളിത് വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യാൻ അതേ വിനാഗിരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ നമ്മളിത് ഒരു ചെറിയ പാക്കറ്റ് സോഡാപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ്, ഇത് മൂന്നുമാണ് നമുക്ക് ഇതിൽ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടേതേ ഒരു കുപ്പി എടുത്തിട്ട് ഇതിൻ്റെ 3/4 ഭാഗവും നമ്മളിതേ വെള്ളം അടിച്ച് കയറ്റാൻ പോകണം. അപ്പോൾ നമുക്കിതേ നമ്മൾ ചരുവത്തിൽ കൊണ്ടുവന്ന വെള്ളം ഇതേ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഫണലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മളിതേ ഡയറക്റ്റ് ഗ്ലാസ് കൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോയി. അപ്പോൾ നമ്മളിതേ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 3/4 ഭാഗം നമുക്ക് കുപ്പിയിടാം. അതിലേക്ക് നല്ല വെള്ളം നമ്മുടെ ഈ ഫണലുണ്ടാക്കി ഡയറക്റ്റ് അങ്ങോട്ട് ഒഴിക്കാൻ പറ്റും. നമ്മുടെ ഈ ഫണലില്ലാത്ത കാരണം നമ്മളിതേ ഒരു ഗ്ലാസ് കൊണ്ട് ഓക്കെ. അങ്ങനെ അതേ നമ്മുടെ കുപ്പിയിടാത്തതേ ഇത്രയും ഭാഗത്തിൽ നമ്മളിതേ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2 കുപ്പി എടുത്ത് വെച്ചില്ലേ, അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ വിനാഗിരി ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ വിനാഗിരി നമ്മൾ ഒരു 1/4 ഭാഗം ഒഴിക്കുന്നുള്ളൂ. ഈ ഒരു റേഷ്യോ നമ്മൾ മാറിപ്പോയത് 1/4 ഭാഗം വിനാഗിരിയും 3/4 ഭാഗം വെള്ളമാണ്. ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വിനാഗിരി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് 1/4 ഭാഗം ആകുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെതേ നമ്മുടെ ഒരു കുപ്പിയിൽ ഇതേ വെള്ളവും അതുപോലെ തന്നെ മറ്റൊരു കുപ്പിയിൽ നമ്മളിതേ വിനാഗിരി ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ആ മാറ്റി വെച്ച ആ ഒരു അടപ്പില്ലേ, ട്യൂബായിട്ട് കണക്ട് ചെയ്യുന്ന അടപ്പ് നമുക്കിത് ആയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇതിൽ ടൈറ്റ് ചെയ്യണതിന് മുമ്പ് നമ്മുടെ സോഡാപ്പൊടി, നമ്മൾ മാറ്റി വെച്ച സോഡാപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അടച്ചു വെക്കണം. അപ്പം ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാർബൺ ഡയോക്സൈഡ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് അത് പോകും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു പേപ്പറിലേക്ക് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ സോഡാപ്പൊടി ഇത് കട്ട് ചെയ്തിട്ട് നമ്മളിത് ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ പേപ്പർ നമ്മൾ എടുത്തിരിക്കുന്നുണ്ടല്ലോ, പെട്ടെന്ന് കുപ്പിയിലേക്ക് ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമൊന്നും ഇല്ല, എന്നാലും നമ്മൾ പെട്ടെന്ന് കാർബൺ ഡയോക്സൈഡ് ഫോം ആവാൻ വേണ്ടി നമ്മളിത് ഇത്ര ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ചെറുതാക്കി ഫോൾഡ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമ്മൾ ഒന്ന് ചെറുതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചെറുതാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അത് ഇനി നമ്മുടെ ആ ഫോൾഡ് ചെയ്ത ഒരു പേപ്പറിൻ്റെ അകത്തുള്ള നമ്മുടെ ആ സോഡാപ്പൊടി നമ്മളിത് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാൻ വേണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇട്ട് കൊടുക്കാം. അയ്യോ, സംഭവം പാളിപ്പോയി നൈസായിട്ട്. എന്നാലും കുഴപ്പമില്ല, സംഭവം അടച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും മൊത്തമൊക്കെ നനയൊക്കെ ചെയ്തു. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് കാർബൺ ഡയോക്സൈഡ് കയറുന്നുണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതേ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്തേക്ക് കാർബൺ ഡയോക്സൈഡ് നമുക്ക് കയറണം, നമുക്ക് കാണാൻ പറ്റും. എന്നാലും നൈസായിരുന്നു, വാളിപ്പോയി. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമ്മൾ സംഭവം ഫ്ലോപ്പ് ആയിപ്പോയില്ല, അത്യാവശ്യം വിജയിക്കുകയൊക്കെ ചെയ്തെന്നാലും പതിയെ പതിയെ അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചെറുതായിട്ട് അതിൻ്റെ അകത്തേക്ക് കാർബൺ ഡയോക്സൈഡ് കയറണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതെ, കോമളകോമളായിട്ട് പോകുന്നുണ്ട്. ഇത് നമുക്കിത് കുറച്ച് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അതേ നമ്മുടെ റിയാക്ഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ, പെട്ടെന്നുള്ള റിയാക്ഷനാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ നമ്മളായി മറ്റേ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയപ്പോഴും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇതിൻ്റെ അകത്ത് കാർബൺ ഡയോക്സൈഡ് കയറുന്നുണ്ടോ എന്ന് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതെ, ചെറുതായിട്ട് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഗ്യാസ് കയറുന്നുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്നാലും ഇതിൻ്റെ ഒരു റിയാക്ഷൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ നമ്മുടെ കുപ്പിക്കുണ്ടല്ലോ, ഒട്ടുക്കത്തെ ഇതാണ് കേട്ടോ. ബലം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര പ്രഷറാണ്, ഗ്യാസ് കയറിയിട്ടേ അത്രയൊക്കെ ഏറെ ടൈറ്റായിട്ടല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം ഗ്യാസിന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത കാരണം നല്ല ടൈറ്റായിട്ടാണ് സംഭവിക്കുന്നത്. അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും കുപ്പി കണ്ട അനങ്ങുന്നു കൂടിയില്ല, നല്ലൊരു ടൈറ്റായിട്ട് പ്രഷർ ടൈറ്റായിട്ട് അങ്ങനെ ഇരിക്കരുത് ഫ്രണ്ട്സ്. അപ്പം അങ്ങനത്തെ നമ്മുടെ കുപ്പിയൊക്കെ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കഴിഞ്ഞ് കേട്ടോ. അപ്പം ഏകദേശം റിയാക്ഷനൊക്കെ തീർന്നെന്ന് തോന്നുന്നു. ഇനി നമ്മളത് സോഡ എടുത്തൊന്ന് കുടിച്ച് നോക്കാൻ പോവാണ്. ഗ്യാസ് ഉണ്ടായില്ല, അതാ വെറും ഏറെ മാത്രമാണ് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കാൻ പോയി, നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. ഗ്യാസിൻ്റെ ശബ്ദം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ തുറന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് പോയിട്ടില്ല. അപ്പോൾ എടുക്കണേ പെട്ടെന്ന് തന്നെ കുടിച്ച് നോക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ സോഡ നമുക്കൊന്ന് കുടിച്ച് നോക്കാം. സംഭവം ഗ്യാസുണ്ട്, നമ്മുടെ സോഡ നമ്മൾ വാങ്ങിക്കുന്ന സോഡ അത്രയും കിട്ടിയില്ലെങ്കിലും അതിൻ്റെ അകത്ത് അത്യാവശ്യം ഗ്യാസുണ്ട്. നമുക്ക് കുടിക്കാനായിട്ട് എന്തായാലും അടിപൊളിയാണ്. നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് നോക്കരുത്. സംഭവം തണുപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കായി, ഇഷ്ടപ്പെട്ടില്ലായി ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കിട്ടാനായിട്ട് ഞങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ചെറിയൊരു ഫണ്ണായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച സംഭവം ഫ്ലോപ്പായി പോയെന്നാലും കുഴപ്പമില്ല, സംഭവം അതിൻ്റെ അകത്തുള്ള റിയാക്ഷൻ സംഭവം കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഗ്യാസ് നമുക്ക് കുറച്ച് കുറവ് വന്നായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ കണ്ടല്ല അത് പുറത്തേക്ക് അത് പോയ കാരണം കൂടുതലും കിട്ടിയില്ല. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ നോക്കാം, അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.